ഇതാണ് നമ്മുടെ ഉണക്കത്തെരണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണ് കറി വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂർ മുമ്പ് വെള്ളത്തിയിട്ട് വെച്ചേക്കണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കണേ. മാറിക്കൊടുത്തില്ല അതിൻ്റെ ഉപ്പ് പോകത്തില്ല. കണ്ടോ, 3-4 മണിക്കൂർ മുമ്പ് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി എടുക്കാം, 4-5 വെളുത്തുള്ളി എടുക്കാം, 3-4 ചുമന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്ര എടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ. ഇപ്പം നല്ലപോലെ ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കടുക് ഇടാവുള്ളൂ, അല്ലെങ്കിൽ കടുക് പൊട്ടുകയില്ല. നമുക്ക് കടുകിടാം. കടുകിട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്നിച്ചിട്ട് വഴറ്റണം. ഈ വീഡിയോ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴരണേ. നല്ലപോലെ വഴതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 4 പുളി, കൊടംപുളി. അത് വെള്ളത്തിയിട്ട് വെച്ചു. വെള്ളത്തിയിട്ട് കഴുകിയതിന് ശേഷം ഇടാനായിട്ടുള്ളതാണ്. ഇതിപ്പോൾ വഴന്നു. നമുക്ക് ആ പൊടിയെല്ലാം കുഴഞ്ഞ് ഇട്ടു. ചെറിയ തോതി വെച്ചതിന് ശേഷം പൊടികളെല്ലാം മൂത്ത് കേട്ടോ മസാല. അതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം തിളയ്ക്കണം, മസാല തിളയ്ക്കണം. ഉപ്പ് വേണ്ടി വരും, ചക്കയിൽ ഉപ്പ് ഇടണം. എന്ന് വെച്ചാൽ മീൻ ഒത്തിരി ഉപ്പ് പോയെങ്കിൽ മസാല വെള്ളത്തിലേക്ക് ഉപ്പിടണം. അപ്പം നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് അതിലേക്ക് മീനിടാം. കണ്ടോ, നല്ലപോലെ തിളച്ചേ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ പെറുക്കി ഇടാം. ഇത് ഇടുക്കിക്കാരുടെ ഒരു ഹൈലൈറ്റാണ്, ആട്ടുകപ്പയും തിരണ്ടിക്കറി. പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. ഇതിനി മൂടി വെച്ച് നമുക്ക് തിളയ്ക്കാം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, കുറച്ചൊന്ന് വറ്റുകയും ചെയ്യും. എന്നാലേ ആ മസാലയെല്ലാം മീനിലേക്ക് പിടിക്കുകയുള്ളൂ. മൂടി വെക്കാം. ഇപ്പം മൂടിയെടുത്തു, ഇതിൻ്റെ തിളച്ചു. ഇപ്പം കണ്ടോണം, നല്ല ഉറപ്പോടുകൂടിയുള്ള കഷ്ണങ്ങളെ. ഞാൻ പുളിയൊക്കെ ഇറങ്ങി അതിൽ പിടിക്കും. അപ്പം കണ്ടോ, അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വാച്ച് ചെയ്ത് എല്ലാവർക്കും